നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. സ്റ്റാർട്ട് ക്യാമറ സെക്സ് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ നോക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞു കല്യാണം വരെ വിട്ട് കാശാക്കി. കരുനാപ്പള്ളിക്കാരൊരു ചടങ്ങായിരിക്കും പുതിയ പള്ളിനെ കൊണ്ട് ബാത്റൂം കാണിക്കാൻ ചോദിച്ചു. നല്ല എന്റർടൈൻമെന്റ് ഉണ്ടല്ലേ. നമ്മുടെ ശരീരത്തിന്റെ ആ കാണുന്ന സാധനം കണ്ടോ, കിഡ്നി മാങ്ങാടിയല്ലേ, നിങ്ങളുടെ സാഫ് റോസം സ്പോഞ്ച് പോലെയാണ്. ഇവിടെ വന്നപ്പോ മുതൽ എൻ്റെ അടുത്ത് നാല് കഥകൾ പറയുന്നു പറഞ്ഞു. മറ്റേ പെണ്ണേഴ്സിന്റെ കഥ വിവാ സിനിമ ചിരിമ. ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കണക്കവർണ്ണ പുണ്യം നീയൽക്ക് ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു ഈ പാട്ട് എന്ന് പറഞ്ഞ ലാലിൻ്റെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഓർമ്മ വരിക പഞ്ചാബി ഹൗസ് ആണ്. അതായത് ലാല് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ സിനിമയിലാണ് അല്ലേ? ഞാൻ ആദ്യം അഭിനയിച്ച പടങ്ങൾ കളിയാട്ടം കന്നമൃതം എന്നൊക്കെ പറയുന്ന സിനിമകളാണ്. ഈ സിനിമകൾ കഴിഞ്ഞാൽ ഒരൊറ്റ സ്ത്രീകളോ പെൺകുട്ടികളോ കുട്ടികളോ എൻ്റെ പരിസരത്തേക്ക് വരില്ലേ. ഇവരൊക്കെ ഇപ്പൊ ധൈര്യപൂർവ്വം നിൽക്കുന്നു, ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കുക. ഈ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാള് കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരാളാണെന്നും അടുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ സ്വഭാവം ഈ പഞ്ചാബി ഹൗസ് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ എനിക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതല്ല, അതിന് മുൻപേ താൻ ഡാൻസ് ചെയ്യുമായിരുന്നു. നമ്മള് പുള്ളിയപ്പടിയില് ക്രിസ്മസ് കരോൾ, കരോളില് ഞാൻ എന്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പിരിപ്പിക്കൽ മാത്രമേ ഉള്ളൂ, ഡാൻസ് ഒക്കെ നിങ്ങളാണല്ലോ. അത് പക്ഷെ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഒരുമാതിരി തുള്ളലായിരുന്നു. നമ്മളൊക്കെ മിമിക്രി കളിച്ച് നടന്ന കാലഘട്ടത്തിൽ അന്ന് നമ്മളൊക്കെ തിരക്കഥാകൃത്തുക്കളാകും അല്ലെങ്കിൽ സംവിധായകരാകും അല്ലെങ്കിൽ നടനാകുമെന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളിതൊക്കെ ആകും എന്ന് പറഞ്ഞ് കോമാളിയായ ആളുണ്ട്. കാരണം നമുക്കൊക്കെ അബദ്ധമായിട്ട് ഒന്ന് ഇയാൾക്ക് എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്, ഞാൻ നായകനാകും എന്ന് പറഞ്ഞു. അതാരായിരുന്നു? അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അൻസാർ. അൻസാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അൻസാറിനെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. നിന്റെ കാര്യങ്ങൾ പറയായിരുന്നു, നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രയും കാര്യങ്ങളുണ്ടല്ലോ. അല്ല, ഞാന് സിനിമയില് അഭിനയിക്കുമെന്നും നായകനാകുമെന്നും
ഞങ്ങൾ തിരക്കഥാകൃത്തുക്കളാകുമെന്നും സംവിധായകരാകുമെന്നൊക്കെ ആദ്യമായിട്ട് പ്രവചിച്ച ആളാണ് അൻസാർ എന്ന് പറഞ്ഞു. അത് ഓർമ്മയുണ്ടല്ലേ? എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ പറയാൻ കാര്യം? പറയാൻ കാരണം വെച്ചാല് നമ്മുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഒരാളെയും വെറുതെ വിടാറില്ലല്ലോ. ആര് വന്ന് സീരിയസ് ആയിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞാലും അപ്പം അതിലൊരു കോമഡി കാണും. ഇപ്പം ലാല് പറയാറുണ്ട്, എടാ എനിക്ക് തമാശ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഒതുക്കി വെക്കാൻ പറ്റില്ല. ഇപ്പം കളക്ടറെ അടുത്ത് പോയിട്ടായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോമഡി അയാളെ പറ്റി പറയാത്ത പോലെ ലാല് പറഞ്ഞിരിക്കും. തമാശക്ക് അങ്ങനെയാണ്, ചില സ്ഥലത്താണ് പ്രസക്തി ഉള്ളൂ. ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമ്മുടെ ആയുസിൽ ആ തമാശക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പണ്ട് ഒരു അക്രമ തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബലച്ചൻ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുത്തിട്ടുള്ള, അപ്പൊ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ ഇരുന്ന് ഒരാൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ കോളോ അയാൾ ചോദിക്കും, അത് അച്ഛൻ പറഞ്ഞു. ഞാനും ലാലും നീ ഇല്ലാന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കും, ഞങ്ങൾ സീരിയസ് ആയിട്ട് എന്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അയാൾ ഒരു അഡ്രസ്സ് അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മളോട് സംസാരം തുടരും. അപ്പൊ അയാൾ അഡ്രസ്സ് തീർന്നു കഴിയുമ്പോൾ അടുത്ത കോളം അയാൾ വായിക്കും. അങ്ങനെ വായിച്ചു 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 അയാൾ അടുത്ത ഒരു ഗ്യാപ്പിൽ വന്നപ്പോൾ അയാൾ സെക്സ് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ നോക്കി. അച്ഛന്റെ സീനാണല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു നില്ലുന്ന എഴുത്. അപ്പൊ ഞങ്ങളൊക്കെ ചിരിച്ചു. ആ ചിരി അടങ്ങി കഴിഞ്ഞപ്പോ ഉടനെ ലാല് വെറുതെ വല്ലതൊക്കെ എഴുതി വെക്കല്ലേ അച്ഛൻ, തിരിച്ചു വരുമ്പോ കസ്റ്റംസ് കാര് പിടിച്ചു തോന്നുന്നു. അപ്പൊ അച്ഛനും വന്ന് അത് കേട്ട് ചിരിച്ചു. അപ്പൊ ഞാൻ തിരിച്ചിറങ്ങിയിട്ട് ചോദിച്ചു, താൻ എന്ത് പണിയാ ചെയ്തത്? അച്ഛനോട് പറയാൻ പറ്റുന്ന തമാശ എടോ ഈ തമാശ ആ സമയത്തല്ലാതെ വേറെ എവിടെയെങ്കിലും പറയാൻ പറ്റും. പക്ഷെ അച്ഛനതൊന്നും പ്രശ്നമല്ലല്ലോ. അച്ഛനങ്ങനെ അതുപോലെ നിങ്ങൾ തന്നെ ഒരേ കഥകൾ നമ്മളോട് പറയുമല്ലോ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് അതിൽ ലാൻഡ് സ്റ്റേജിലെ പെർഫോമൻസും ആ നീ അറിയാനുള്ള നിന്നെ ഞാൻ ശ്രദ്ധിക്കണത്, ഞാൻ സ്റ്റേജിൽ ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ. നല്ല താളമായിരുന്നു ലാലിനാണ്. ഞാൻ ഈ അടുത്തൊരു പടത്തിന് വിളിക്കണം. നോട്ടെ, ഞാൻ ലാലിനെ ലാലായിട്ടാണ് പഠിക്കാൻ വേണ്ടി വിളിച്ചത്. അന്ന് ലാലെന്തോ വേറെ തിരക്കിലായിട്ടില്ലേ, ഞാനായിട്ട് ഒരു അഭിനയം അത് വേറെയാണ്. പക്ഷെ ആ കാര്യത്തിന് മിമിക്രിക്കാരും എടുക്കന്മാരാ, അവിടെയാണ് മിമിക്രിക്കാരുടെ പ്രസക്തി. അവര് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് സാധാരണ ലൈഫിൽ പറയുന്ന പോലെ ആരും മറ്റേ നാടകത്തിൽ നിന്നും കഥാപ്രസംഗത്തിൽ നിന്നും വന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ മിമിക്രി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നാഷണൽ അവാർഡ് വാങ്ങിച്ചപ്പോ സലീം കുമാറും സുരാജ് വഞ്ഞാറും കൂടെ ആണ് നാഷണൽ അവാർഡ്. സ്റ്റേജ് അവാർഡ് വാങ്ങിച്ചാൽ ലാലു എല്ലാവരും മിമിക്രി എന്ന് പറഞ്ഞവരാണ്. അവരൊക്കെ ആണ് എന്നല്ല, അവരൊക്കെ ആണ് എന്നാണ് പറയുന്നത്. മിമിക്രി എന്ന് പറഞ്ഞ ഒരു ഗംഭീര കല തന്നെയാണ്. അതിനകത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എനിക്കൊക്കെ അത് ഭയങ്കര അഭിമാനമായിട്ട് പറയുന്നത്, ചിലവരൊക്കെ അത് മോശമായിട്ട് പറയുന്നത്. ഞാൻ അത് കണ്ടത് ശരിയാണ്. ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു സിദ്ദീഖും ലാലിനും കൂടെ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നും. സിദ്ദീഖിനും അഭിനയിക്കാൻ പറ്റും കേട്ടോ, ലാലിന് മാത്രമല്ല സിദ്ദീഖിനും അഭിനയിക്കാൻ പറ്റും. മടിയനായിട്ടാണ്, തീർച്ചയായിട്ടും സിദ്ദീഖിന് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. ആ ദുബായ് ക്യാരക്ടർ ഇല്ലേ, ആ ടൈപ്പ് ഒരു ക്യാരക്ടർ സിനിമ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പൊ പരസ്യമായിട്ട് പറയുന്ന അന്ന് രഹസ്യമായിട്ട് പറഞ്ഞാൽ അല്ല കാര്യം. സിദ്ദീഖ് നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു കൊമേഡിയനാണ്. സിദ്ദീഖ് വിചാരിച്ചാൽ അഭിനയിക്കാൻ പറ്റും. അവൻ വിചാരിക്കാനുള്ള വലിയ ഹിന്ദിയിലെ വലിയ സംവിധാനം ഒക്കെ ആയിപ്പോയില്ലേ. അതിനേക്കാളും ത്രില്ലിംഗ് എനിക്ക് ഈ സൈഡ് കിടക്കുന്നത് കൊണ്ടാണ്. അതാണല്ലേ നമ്മുടെ ദ ബെസ്റ്റ്. എനിക്കറിയാം ഞാനൊരു ബെറ്റർ ആക്ടർ അല്ല എന്നറിയാം. ഇപ്പോൾ ഞാൻ നിനക്കൊക്കെ ഓർമ്മയുണ്ടോ, നമ്മൾ മിമിക്രി കളിച്ചു നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഐറ്റംസ് ആരുടെ തലയിൽ കൊടുക്കണം അപ്പോഴും എന്റെ ഒരു ഏരിയ കിടക്കുന്നത് കഥ ഉണ്ടാക്കണം, സിനിമയില് സംവിധായകനാകണമെന്നില്ല കേട്ടോ. അതിനുള്ള പറഞ്ഞാണ് ആക്കിയത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഡയറക്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് കട്ട് പറയുന്ന ഒരു സംഭവം റഹ്മാൻ പറയും, സിദ്ദീഖ് സ്റ്റാർട്ട് പറയുക, ലാല് കട്ട് പറയുക, വെറുതെ പറഞ്ഞാണ്. ആ അല്ല അതിങ്ങനെ പറയാണ്. സിദ്ദീഖിന്റെ പൊതുവെ ഇത്തിരി താഴ്ന്ന ഡെസിബലുള്ള ശബ്ദമാണല്ലോ, ലാലിന്റെ ഭയങ്കരമാണല്ലോ. അപ്പൊ സിദ്ദീഖ് സ്റ്റാർട്ട് ക്യാമറ, ലാലു തീരുമ്പോ കോട്ട്, അങ്ങനെ രണ്ട് ഇതിലുള്ള പറയുമായിരുന്നു. അത് യാഥാർത്ഥ്യമായി. അതുമാത്രം ഞാൻ പറഞ്ഞ പലതും യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ മാനത്തക്കൊട്ടാരം ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ്. അതിൽ ദിലീപിൻ്റെ പേര് തന്നെ ദിലീപ് എന്ന് ഇട്ടുണ്ട്. ഖുഷ്ബു ദിലീപിനോട് പറയുന്നതായിട്ട് വരുന്നുണ്ട്, ദിലീപ് നീ സിനിമയിൽ വലിയ നടനാവുമെന്ന് പറയുന്നു. ദിലീപ് അതുപോലെ നടനായി നിങ്ങളോട് പറഞ്ഞ് അതുവരെ ഏറ്റു. ഞാൻ എന്നെ പറ്റി മാത്രം പറഞ്ഞിട്ടില്ല, വലിയ നടനാവും.
പിന്നെ നീയാണ് പാചകരുടെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നത്. പാചകരുടെ അടുത്ത് മാത്രമല്ല പലരുടെ അടുത്ത് നീ ഡയറക്ടർ ഫാസിലിന്റെ അടുത്ത് ഇവരെ ഇവരെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമായിട്ട് കൊണ്ടുപോകണം. അല്ല നമ്മളെ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ ആദ്യം മിമിക്രി കളിച്ചോണ്ടിരുന്ന കാലഘട്ടത്തിലാണ് മമ്മൂക്ക സിനിമയിലേക്ക് വരുന്നത്. അന്ന് മമ്മൂക്കയുടെ ഒരു പടം മാഗസിനിൽ അടിച്ചു വന്നു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് കടക്കാനെടുത്ത് ചോദിക്കും. ആരെങ്കിലും മമ്മൂട്ടി എന്ന് പറഞ്ഞോട്ട് ചെയ്യൽ എന്റെ ഒരു സ്വഭാവമായിരുന്നു. ഫാസിലിന്റെ അടുത്ത് ഡയറക്ടർ പച്ചിക്കാരുടെ അടുത്ത് ഇവരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഇവര് ഡയറക്ടേഴ്സായി. അങ്ങോട്ട് ഇവരുടെ അടുത്ത് ഞാൻ ഋഷഭാവയെ കൊണ്ടുപോയി. അങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് ജോൺ ഹോനായിയെ കിട്ടുന്നത്. ഋഷഭാവയെ കൊണ്ടുവരുന്നത് ഇവനാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് നമ്മൾ ആദ്യം പച്ചികയെ കാണാൻ പോയിട്ട് വരുന്ന സംഭവമാണ് അന്ന് രസകരമായ സംഭവം. അത് അന്ന് ബസ് ഫെയർ നമ്മുടെ കയ്യിലുള്ളൂ. അതെ, കറക്റ്റ് പോയി വരാൻ ഉണ്ടായത് ഭാഗ്യം. അന്ന് ഇതുവരെ ഞാൻ പച്ചിക്കാനെ വിളിച്ചു. എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട്, ഇങ്ങനെ സിദ്ദീഖും ലാലെന്ന പേര്. അവർ കഥ പറഞ്ഞ നല്ല കഥകൾ ഉണ്ടാക്കും, വരാൻ പറ അപ്പോൾ പച്ചിക്ക പറഞ്ഞ അൻസാർ ഒരു പണി തിങ്കളാഴ്ച രാവിലെ ഒരു സമയത്ത് രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂന്നിനും കൂടി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പച്ചിക്കാടെ വീട്ടിൽ പോകണം. ദാറുസ്സലാം അവിടെ ചെന്നു. പച്ചിക്ക കഥ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒരു 9 മണി, പിന്നെ സമയം നോക്കുമ്പോൾ 9:30 മണി. രാവിലെ അല്ല രാത്രി, സ്ഥലം മാറി. ഐ ബി അവിടെ സമയം പോയത് അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, അവസാനം രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് സാറ് നമ്മളെ ഡ്രൈവറെ വിട്ടു നമ്മളെ ബസ് സ്റ്റാൻഡ് വരെയും കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ കഴിച്ചതല്ല, ഇനി എന്തിനാ ചായ കുടിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു ചായ. അപ്പോൾ നമ്മൾ ഒരു ചായ ആണെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ പൈസ, കാരണം തിരിച്ചറിയണത് വരേണ്ടതാണ്. പക്ഷെ ഇവരത് വിശ്വസിച്ചില്ല. ഇവര് അവിടെ കയറിയിട്ട് നല്ല പൊറോട്ട ബീഫ് ഒക്കെ കഴിച്ചു. ഞാൻ വിചാരിച്ചു സിദ്ദീഖിന്റെ കാശുണ്ടാവും. സിദ്ദീഖ് വെച്ചാൽ എന്റെ ഉണ്ടാവും. ഞാൻ രണ്ടുപേരും കഴിക്കുന്നതാണ്. ലാൽ വിചാരിച്ച് എന്റെ ഉണ്ടാവും. അങ്ങനെ അങ്ങ് പരസ്പരം വിചാരിച്ചില്ല. അതുവരെ എല്ലാ കാശും ഞാൻ ചെലവാക്കി കഴിഞ്ഞു. പിന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നുണ്ട് പൈസ കുറവാണ് സാറേ, പൈസ കുറവാണ് ലാല്. അവസാനം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബസ് കാശ് ഫുൾ കൊടുത്തു അവിടെ സെറ്റിൽ ചെയ്തു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. അവിടെയാണ് അൻസാറിന്റെ അഭിനയത്തിന്റെ സ്കില്ല് ആദ്യമായിട്ട് കണ്ടത്. മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായ ഓരോ ബസ് വരുമ്പോഴും ആ ബസ് കണ്ടക്ടറുടെ അടുത്ത് ഞങ്ങളോട് അവിടെ നിൽക്കാൻ പറയും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കും. അൻസാർ ചെന്നിട്ട് ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്ന് വന്നതാണ്, കണ്ടക്ടറോടാണ് ഈ പറയുന്നത്. ഓർക്കണ്ടോ നീ? ഞങ്ങളുടെ പണം പോക്കറ്റടിച്ചു പോയി. ഞങ്ങളുടെ മൂന്ന് പേരുടെയും പോക്കറ്റടിച്ചു പോയി. ഇതാരെങ്കിലും ഞങ്ങള് ഇവൻ അയാളുടെ അടുത്ത് ഏറ്റില്ലടാ എന്ന് പറയും. അപ്പൊ അടുത്ത എറണാകുളം ബസ് വരട്ടെ. അങ്ങനെ വന്നു വന്നു ഒരു 7-8 ബസ് മണി 2 മണിയായപ്പോ ഒരു ബസ് വന്നു. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ മൂന്ന് പേരും നോക്കി. അപ്പൊ ഞങ്ങൾ നല്ല ദയനീയത അഭിനയിച്ചു. കയറിക്കോളൂ, അത് മൂന്ന് പേരും കയറ്റി. പൈസ കൊടുക്കാതെ തന്നെ ബസ്സിന്റെ ടിക്കറ്റ് കടം പറഞ്ഞ ആദ്യത്തെ ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാരായിരിക്കും നമ്മൾ. അങ്ങനെ അവിടെ നിന്ന് വന്നു, എറണാകുളത്ത് വന്ന് ഇറങ്ങി. അയാള് പൈസ തരാട്ടോ എന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അയാള് ഈ ഉപേക്ഷിച്ചു. അയാള് ഇതൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടി മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ഓടി. അന്ന് ഒരാൾക്ക് എത്രയോ 4 രൂപ 50 പൈസ പറ്റുമാണ്. ആ 10 താഴെ. അങ്ങനെ ഓടി. എന്റെ ഫ്രണ്ടിന്റെ കടയുണ്ട്, ഷോപ്പുണ്ട് അവിടെ ബസ് സ്റ്റാൻഡിന്റെ അകത്ത്. ഞാൻ ഓടിച്ചെന്ന് അവൻ്റെ അടുത്ത് ചെന്ന് അവനപ്പോൾ ഇരുന്ന് ഉറങ്ങുകയാണ്. മണി 3:30 അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഒരു 25 രൂപ തരണമെന്ന് പറഞ്ഞു. അവൻ വേഗം 25 രൂപ തന്നു. വേഗം അതുകൊണ്ട് കിടന്ന് ഈ കണ്ടക്ടറെ കാണുന്നില്ല. പിന്നെ കണ്ടക്ടർമാർ കിടന്ന് ഉറങ്ങുന്ന മുറിയിൽ ചെന്ന് ഇങ്ങനെ തപ്പിയിടും, ഏതാണ് ഈ കണ്ടക്ടർ എന്ന്. അങ്ങനെ ഒരു ഉറക്കത്തിൽ കിടന്ന ഒരു കണ്ടക്ടർ തപ്പിയിടുന്ന വെച്ചാൽ ഓർക്കണ്ടേ. വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആ പൈസ കൊടുത്തപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഇന്നുവരെ ഞാനിത് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്ത് തന്നതല്ല, ഞാനത് ഉപേക്ഷിച്ചതാണ് നിങ്ങളുടെ നല്ല മനസ്സിന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ചേട്ടനാണ് ഞങ്ങളെ സഹായിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ആലപ്പുഴ നിന്ന് കഷ്ടപ്പെട്ടേനെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് തമാശ. ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കടക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവന് ഓർമ്മയില്ല, അവൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചത് നിപ്പിച്ചിട്ടാണ്. അപ്പം അവനന്ന് അവൻ ഈ 25 രൂപ ഒപ്പിക്കാൻ കാലിയാകുന്നില്ല. പിറ്റേ ദിവസം അവൻ്റെ വാപ്പയ്ക്ക് അവൻ കണക്ക് കൊടുക്കേണ്ടതാണ്, 25 രൂപ കുറവ്. ഇത് അവിടെ പോയതാണ്. അവിടെ അവൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ 25 രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം നീയാണല്ലേ വാങ്ങിച്ചോണ്ട് പോയത്, ഞാൻ ഉറക്കണില്ലടാ. അങ്ങനെ ഒരു അനുഭവം നമുക്ക് അന്ന് അതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ
രസകരമായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ളതും ഒക്കെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ആലോചിക്കാനും പറയാനും ഒക്കെ ഇഷ്ടം. രസമാണ്. നമ്മള് വിജയിച്ച കഥകളൊക്കെ പറയുന്നതിനകത്ത് ഒരു ത്രില്ലൊന്നുമില്ല. മറ്റതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. എല്ലാരും പറയും അത് പറയില്ലാട്ടോ ഇത് പറയില്ലാട്ടോ എന്നൊക്കെ പറയും. നിന്നെ പോലെ നീ തന്നെ പിന്നെ വന്നപ്പോ മുതൽ എൻ്റെ അടുത്ത് നാല് കഥകൾ പറയുന്നു പറഞ്ഞു. മറ്റേ പെണ്ണുകേസിന്റെ കഥ, പൈസ മോഷ്ടിച്ചത്, കുറെ കഥകൾ പറയണ്ട, ഞാൻ വിട്ടു. അല്ല ഇവന്റെ ആ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവനും സ്വന്തം പറയാനല്ലേ. ഇവന്റെ വേറൊരു രസമുണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയി. സിദ്ദിഖും ഞാനും പ്രസാദിനെ കൂടി വിട്ടത്. അതേ ഒരു പരിപാടിക്ക് എറണാകുളം ടൗൺ ഹാളില്, ഇവിടെ ആലുവ ടൗൺ ഹാളില് പ്രോഗ്രാമിന് പോയി. അപ്പൊ ഇവനും ഞാനും പ്രസാദും കൂടി പോകാനിരുന്ന പ്രോഗ്രാമാണ് അത്. ഞാൻ പറഞ്ഞു 300 രൂപ പിടിച്ചിരിക്കുന്നത്, നിങ്ങൾ 300 രൂപ എനിക്ക് വരാൻ പറ്റുമെന്ന് എന്താ കല്യാണം എന്താ വന്നു. അങ്ങനെ ഞാനും പ്രസാദും സിദ്ദിഖും കൂടി പോയി. പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 300 രൂപ പൈസ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ പ്രസാദ് മേടിക്കാൻ ചെന്നു. പ്രസാദ് പോയി പൈസ വാങ്ങിച്ചിട്ട് പ്രസാദ് ഒട്ടും ഓട്ടോ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി. പ്രസാദ് എന്ന് വിളിച്ചിട്ട് പ്രസാദ് തന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു, കോംപ്ലിമെന്ററി സാധനങ്ങളൊക്കെ തന്നെ. ഞാൻ ശ്രദ്ധിക്കാൻ മേടിച്ചു, എന്താണെന്നറിയില്ല. അത് മേടിച്ച് ഞങ്ങൾ പുറത്തു വന്ന് റോട്ടിൽ നോക്കിയിട്ട് പ്രസാദനെ കാണാനല്ല, അങ്ങനെ നോക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു മറയത്ത് ചെന്ന് കഴിഞ്ഞപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 300 രൂപ തരണ്ടതിന് ഒരു 450 രൂപ കൊടുത്തു. 300 രൂപ തരണ്ടതിന് 450 രൂപ കൊടുത്തു. അപ്പൊ അവന് മനസ്സിലായി കണക്ക് കയറ്റിട്ട് തന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ സ്വഭാവം തന്നെ വന്നു, അവനാ പൈസ കൊണ്ട് ഓടിയാ. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഞങ്ങള് പിന്നെ 150 രൂപ വെച്ചിട്ട് പങ്കിട്ടൊക്കെ എടുത്തു, ഹാപ്പി ആയി. അന്ന് വൈകുന്നേരം ഇപ്പൊ അൻസാർ വന്നിരിക്കുന്നു, എടാ 150 രൂപ എന്റെയാണ്, നിങ്ങൾക്ക് 300 രൂപ കമ്മീഷൻ. അവൻ 450 രൂപ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ബിസിനസ് അല്ലേ. ഇന്നിപ്പോ ഇവനോട് ഇവൻ അഭിനയിക്കുന്ന കാശിൽ കുറച്ചൊന്നും ചോദിച്ചു നോക്കാം, അവൻ അഭിനയിക്കോ, അവൻ ഡയറക്ട് ചെയ്യോ. അപ്പൊ അത് തന്നെയാണ് അന്നത്തെ ഇവൻ മാത്രമല്ല, ഇക്കാര്യത്തിലൊക്കെ ഇവന്റെ കൂട്ടുകാരൊന്നും മോശക്കാരൊന്നും അല്ല. ഇവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടില് പ്രോഗ്രാമിന് ജഫർ സേട്ടിന്റെ വീട്ടില് പറയണ്ടെന്ന് പറഞ്ഞാണ് ഒരു കല്യാണ വീട്ടില് അന്ന് റിസപ്ഷൻ എന്റെ കൂട്ടുകാരന്റെ ഫാദറിന്റെ അല്ല അവന്റെ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പൊ ആരൊക്കെയാണ് വന്ന പരിപാടി? ഞാനും നമ്മള് 3 പേരും ഇതേപോലെ തന്നെ. അന്ന് നമുക്ക് 500 രൂപ തരണം, കല്യാണ വീട് ആയതുകൊണ്ട് നമുക്ക് 500 രൂപ. സേട്ടുന്റെ വീടാണ്, അപ്പൊ ഞാൻ 500 രൂപ തന്നപ്പോ 750 രൂപ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിന്റെ കൂട്ടുകാരനല്ലേ, അവൻ അവന്റെ വാപ്പയുടെ അടുത്ത് കമ്മീഷൻ അടിച്ചേക്കാണ്. ഇപ്പൊ ഈ സംഭവം തന്നെ ഒരു സാധാരണക്കാരാണ് ഈ സംഭവം പറയണെങ്കിൽ ഒരാൾക്കും ചിരിക്കാൻ തോന്നൂല. അപ്പൊ ആ ചിരിക്കാൻ തോന്നുന്ന രീതിയിലാക്കി എടുക്കലാണ് കഴിവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവര് ഡയറക്ടേഴ്സ് ആയത്. അല്ലാത്ത ഇത് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിനക്കൊരു കഴിവില്ല. എന്റെ കല്യാണം വരെ വിറ്റ് കാശാക്കി പോവാണല്ലോ. അല്ല ഇത് തന്നെയാണ് ഓരോ കാര്യവും ഇവന്റെ ഇങ്ങനെ തന്നെയാണ്. ഇവന്റെ കല്യാണത്തിന്റെ അന്ന് ഇവന്റെ ഇവൻ മണവാളനായിട്ട് ഇരിക്കുകയാണ്. ഫുൾ സൂട്ടാണ്, 3-പീസ് സൂട്ട്. വേർക്കാതിരിക്കാൻ വേണ്ടി ഊരി നിക്കാ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇവന്റെ കൂട്ടുകാര് ജലീല് എല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരെല്ലാരും കൂടി ചെന്ന് അൻസാറിന്റെ അടുത്ത് പറയണം, അൻസാറെ നിന്റെ അളിയൻ ഇപ്പൊ വരും ഒരു വീഡിയോ. അപ്പൊ അന്ന് ഇവന് സിനിമാഭിനയം വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ്. വീഡിയോ എടുക്കും, എടുത്തോട്ടെ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്ന് വിളിക്കും, അപ്പൊ നീ വരണം എന്ന് പറഞ്ഞു. കരുനാഗപ്പള്ളി ഈ അളിയന്റെ അടുത്ത് ചെന്ന് ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞു, അതെ പുതിയാപ്പിളയ്ക്ക് ചെറിയ പ്രശ്നം. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വയറിന് ചെറിയൊരു അസുഖം, ഇളക്കമുണ്ട്, ഒന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകും, അതിനെന്താ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവിടെ ഈ കരുനാഗപ്പള്ളിക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എങ്ങനെയാണ് സക്കീർ അവര് പൊതുവെ ഉറക്കെ സംസാരിക്കുന്ന കോട്ടയത്തായാലും കരുതാപ്പള്ളിക്കാരൊക്കെ അതിനെന്താ കക്കുശം പോയാ പോലും. ഇതൊന്നും ഞാനറിയാനുള്ളു, ഇത് അപ്പുറം നടക്കുന്ന സീനാ. വിളിക്കുന്നു, അപ്പൊ അവിടെ അൻസാർ അപ്പൊ അളിയൻ വന്ന് അളിയ വാ 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 പറഞ്ഞോളൂ. അപ്പൊ ഉടനെ അൻസാർ പോക്കറ്റിൽ നിന്ന് ചീപ്പെടുത്ത് മുടി ചെയ്തു. അപ്പൊ അളിയൻ വിചാരിക്കുന്നു ഇയാൾ എന്ത് കക്കുസ പോകാൻ വേണ്ടി മുടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇയാള് ഇതെടുത്തിടും, 3 പീസ് എടുത്തിടും, പെങ്ങളെ കൊലക്കൂടും. അത് കഴിഞ്ഞിട്ട് നേരെ അളിയൻ ചെന്ന് ടോയ്ലറ്റിന്റെ ഡോറ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോ
അപ്പൊ അവിടെ ആയിരിക്കും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവന്റെ വിചാരം. ഞാൻ വിചാരിച്ചത് കരുനാപ്പള്ളി ആണല്ലോ. നീ വിചാരിച്ച എന്താന്ന് എനിക്ക് ഞാൻ പറയാം. ഞാൻ വിചാരിച്ചത് ഒന്നും വിചാരിച്ചിട്ടില്ല. അതിനകത്ത് ടി വി ഒക്കെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തത് അതിനകത്താണെന്ന് പറഞ്ഞിട്ട് അളിയനും കൂടി വാ എന്ന് വിളിച്ചു. അപ്പോഴാണ് അയാൾക്ക് പെങ്ങളെ കൊടുത്തതിൽ അബദ്ധമാണെന്ന് മനസ്സിലായത്. ഈ സംഭവം ഇത് കരുനാപ്പള്ളിക്കാരൊരു ചടങ്ങായിരിക്കും പുതിയ പള്ളിനെ കൊണ്ട് ബാത്റൂം കാണിക്കരുത് ചോദിച്ചു. ഞാൻ പറയാം സ്റ്റൈലായിട്ടൊക്കെ കയറി കയറിയപ്പോ ഒന്ന് മൂത്രമൊഴിച്ചേക്കാഴിച്ച് ഏലം കൊണ്ടു നാക്കിയല്ലേ. മൂത്രമൊഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ ആ കല്യാണത്തിന് കൂടിയ പെണ്ണുങ്ങൾ മുഴുവൻ ഉണ്ട് അവിടെ. അപ്പോ ഇത് ഈ സംഭവമാണ് നമ്മൾ ഗോഡ് ഫാദർ ഇതോമാരത് സിനിമയാക്കി. മലയാള സിനിമയിൽ 426 ദിവസം ഓടിയ ചരിത്രം കുറിച്ച ഗോഡ് ഫാദറിന്റെ മുഖ്യമായിട്ടുള്ള കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആളാണ് നിൽക്കുന്നത്. ഇതൊന്നുമല്ല ഇവന്റെ കഥകൾ ഇതൊന്നുമല്ല പറഞ്ഞതും പറയരുതെന്ന് ഞങ്ങളെ വിളിച്ചു നിർത്തി മാറ്റി പറഞ്ഞു. കാരണം അവന്റെ അവന്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. മക്കളൊക്കെ ഉണ്ടോ? അപ്പൊ അവർക്കൊക്കെ മൂന്ന് നാല് അവരുടെ മൂത്ത മോളുടെ മോള് PSSLCയോ? എന്റെ വാപ്പാടെ മൂത്ത മോളുടെ മോള്. അപ്പൊ അവർക്കൊക്കെ പ്രോബ്ലം ആവും, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇവന്റെ കയ്യിലുള്ള കഥ. ഒരു 400 ദിവസം ഓടാവുന്ന സൂപ്പർ ഹിറ്റ് കോമഡി സിനിമകൾക്കുള്ള കഥകൾ എന്തെങ്കിലും എന്നെ കൊണ്ട് രണ്ടുപേരും ഇങ്ങനെ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അതിന്റെ കൂലിയിലേക്ക് പഠിച്ചോളൂ. അതല്ലേ നമ്മൾ ആദ്യമേ പറഞ്ഞത്, നീയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, ഞങ്ങളെ സിനിമയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ. എന്തായാലും അങ്ങനെ ഞങ്ങളെ ഞങ്ങളാക്കിയ നമുക്കൊരു സ്കിറ്റ് കാണാം, അതിനുശേഷം വീണ്ടും ചർച്ചയിലേക്ക് പറഞ്ഞത്. കലാഭവൻ അനുഭവങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് ഇനി ഈ വേദിയിൽ ഹാസ്യ തറവാട്ടിലെ പുതുതലമുറയുടെ ഒരു അടിപൊളി സ്കിറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. ഇന്നേക്ക് ഇവിടെ വന്നിട്ട് 10 ദിവസം കഴിയുന്നു. ഈ നരകയാതന ഇനി അങ്ങോട്ടും സഹിക്കണമെന്നോർക്കുമ്പോൾ സഹിക്കുന്നില്ല. എന്നെപ്പോലെ സ്വന്തം കുടുംബത്തിലെ ആളുകളുടെ ചതികാരണം എത്തിയ ഒരുപാട് പേരുണ്ട് ഇവിടെ. മോചനം, ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്, അതെന്നെ പോലുള്ള വരും തലമുറയ്ക്ക് വേണ്ടി. വരുന്നുണ്ട് അയാൾ, ഞങ്ങൾക്ക് തൊണ്ട നനയ്ക്കാൻ പോലും ഒന്നും തരാത്ത ദുഷ്ടൻ. ഗുഡ് മോർണിംഗ് ജോണിക്കുട്ടി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ജോണിക്കുട്ടിക്ക് എന്റെ മദ്യ വിമുക്ത സുപ്രഭാതം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ നന്നായി ഡോക്ടർ. എനിക്കിപ്പോ മദ്യം കഴിക്കാനുള്ള ആ ഒരു ആസക്തി, ഒരു ആക്രാന്തം, ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്നിൽ നിന്ന് പാടെ വിട്ടൊഴിഞ്ഞു. ഇപ്പൊ മദ്യം കഴിക്കാൻ തോന്നുന്നില്ല, ഒട്ടും തോന്നുന്നില്ല. സപ്പോസ് ഞാൻ ഒരു ഗ്ലാസ് മദ്യം തരികയാണെങ്കിൽ അപ്പൊ തന്നെ വാളു വെക്കും. എനിക്ക് മദ്യം കാണുന്നത് തന്നെ വെറുപ്പടുപ്പ്. എന്റെ ചികിത്സ ഏറ്റു. ജോണിക്കുട്ടിയുടെ മദ്യപാന ശീലം എന്നേക്കുമായി തീർന്നു. തീർന്നു, മാറി. ഇനി എന്നാ ഞാൻ ചെയ്യാം? ഇനി ഞാൻ വീട്ടിൽ പോകട്ടെ ഡോ? തീർച്ചയായിട്ടും ഈ സന്തോഷ വാർത്ത വീട്ടുകാർ അറിയിക്കണ്ടേ? അതെ അതെ. അപ്പൊ ജോണിക്കുട്ടിക്ക് പോവാം, ധൈര്യമായിട്ട് പോയിക്കോ. ഓക്കെ ഡോ, ഓക്കെ. ആ ജോണിക്കുട്ടി, എന്താ ഡോക്ടർ? ഒന്ന് വന്നേ. മദ്യപാനം ഇനി പാടില്ല, വേണ്ട. പക്ഷേ നമ്മളൊക്കെ ആണുങ്ങളാണല്ലോ. അതെ. ഞായറാഴ്ച ദിവസം പാർട്ടി, കല്യാണം, ഫംഗ്ഷൻ ഇതൊക്കെ ഉണ്ടാവും. അതെ. അവിടെ ചെല്ലുമ്പോ ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ എങ്ങനെ? നിർബന്ധിക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ആവും. അത് തന്നെയാണ് എന്റെ പ്ലാൻ. പോണ വഴിക്ക് 1 ലിറ്റർ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് അടിക്കണം. ഒരു 2 ഹെവി ഡോസ് കൊടുത്ത് 30 ദിവസത്തിനകത്ത് ഇട്. കണ്ടവനാണ് ഞാൻ. ഇതാണ് ഞാൻ നടത്തുന്ന ലഹരി നിർമാർജന കേന്ദ്രം. അവിടുത്തെ ആകെ കൂടെയുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ അലക്സാണ്ടർ. ഇതുപോലുള്ള ഒരുപാട് രോഗികളെ ഞാൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ ചില രോഗികളും അവരുടെ ചികിത്സയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. തള്ളൽ എന്ന് പറഞ്ഞാൽ
ഹലോ, നിങ്ങളാണോ ഇവിടുത്തെ ഗുണാണ്ടർ? ഗുണാണ്ടർ അല്ല, അലക്സാണ്ടർ. എന്നെ മനസ്സിലായോ? നമ്മളാരാ? ഞാൻ നാട്ടിലെ വെള്ളമൊഴിച്ച് നടക്കുന്ന ഒരു പാർട്ടിയാ. വെള്ളമൊഴിച്ച് പാർട്ടിയാണ്? പാർട്ടിയാണ്. ഒരു മുടിയനാണെന്നാ തോന്നുന്നു. മുടിയനല്ല, ഞാൻ നല്ലൊരു കുടിയനാണ്. ആയിക്കോട്ടെ. അപ്പോൾ എന്റെ വീട്ടുകാരനെ ഇവിടെ കൊണ്ട് വിട്ടിരിക്കുകയാണ് എന്റെ ഈ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുകാരെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കുടി ഞാൻ തീർത്തും മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വിടുള്ളൂ. നിങ്ങളുടെ കുടി ഞാൻ മാറ്റും, നിങ്ങൾ മാറും. നിങ്ങൾ നാറും. നിങ്ങൾ ശരിക്കും നാറും. എന്റെ കുടി മാറ്റാൻ പറ്റില്ല. ഏ മിസ്റ്റർ, നിങ്ങൾക്ക് ഈ കുടിയെ പറ്റി എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ നിങ്ങൾ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരളിനെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്റെ കരളിനൊന്നും സംഭവിക്കില്ല. എന്താണത്? ഞാൻ മദ്യപിക്കുമ്പോൾ ഈ കരളിലൂടെ ടച്ചിങ്സ് ഉണ്ടല്ലോ, മദ്യപിക്കുമ്പോൾ ടച്ചിങ്സ് വേണ്ടേ? അത് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? എന്താണ്? സാമനാരി എന്ന് പറഞ്ഞ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത്. അത് ചെല്ലുമ്പോൾ എന്റെ കരളും സുരക്ഷിതം, എന്റെ ജീവിതവും സുരക്ഷിതം. എല്ലാ കുടിയന്മാരും പറയുന്ന ന്യായങ്ങളാണ്. കേട്ടോ, താൻ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താ പറയുന്നത്? എന്താ? മദ്യപാനികൾ പണക്കാരനായില്ല. എന്നാ പണക്കാരൻ മദ്യപാനി ആകാവല്ലോ? ഈ പറഞ്ഞ കർത്താവ് തന്നെയല്ലേ കാനായാലെ വെള്ളം എടുത്ത് വീഞ്ഞുണ്ടാക്കിയത്? അല്ലേ? അല്ലാതെ സർവത്തൊന്നുമല്ലല്ലോ കലക്കി കൊടുത്തത്. അല്ലേ? പുരാണത്തിൽ വേറെ സംഭവം പറയുന്നുണ്ട്. എന്താണ്? ഈ ദേവന്മാരെല്ലാം കൂടെ കൂടിയ ഒരു സാധനമാണ്. അതിന്റെ പേര് മറ്റേ മറ്റേ ലേല സിനിമയിലെ അത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് സോമരസം. അല്ല, സോമന് വേണ്ടിട്ടുള്ള രസം ഉണ്ടാക്കിയത്, അടിക്കാൻ വേണ്ടിട്ടല്ലേ രസം ഉണ്ടാക്കിയത്? അപ്പൊ ആ സിനിമയൊക്കെ കാണാറുണ്ട്? സിനിമ വല്ലപ്പോഴും പണ്ട് കാണുമായിരുന്നു. ഇപ്പൊ പോകത്തില്ല. എന്താ? ഇപ്പൊ ചെന്നുള്ള ഒരു പരസ്യം കാണിക്കും, നിങ്ങളുടെ സാഫറോസം പൊഞ്ച് പോലെയാണ്. ഇത് കാണുമ്പോ ഞാൻ വിട്ടുപോകളെ വിഷമം. എനിക്ക് കാണാൻ പറ്റില്ല. ഏ മിസ്റ്റർ, നിങ്ങളൊരു കാര്യം മനസ്സിലാണ്. ഇന്നൊരു ഫുള്ള് മേടിക്കണ എത്ര രൂപ കൊടുക്കണം? നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കുടിച്ചു തുടങ്ങിയാൽ വീട്ടിൽ എന്തെങ്കിലും കൊടുക്കേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? സമ്പാദ്യം ഒക്കെ നഷ്ടപ്പെടില്ലേ? സമ്പാദ്യോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാറ് മേടിച്ചത്, എനിക്ക് സമ്പാദ്യം. ഇതാണ് ഏറ്റവും വലിയ കോമഡി. മുഴുക്കുടിയനായ ഇവൻ കഴിഞ്ഞ ആഴ്ച ഒരു കാറ് മേടിച്ചത്. ഞാൻ ഇത്രയും ജോലി എടുത്തിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയല്ലോ കാറ്. എങ്ങനെ വാങ്ങിച്ചു നിങ്ങൾ? എങ്ങനെ മേടിച്ചെന്നോ? ഞാൻ അടിച്ചു തീർത്ത കാലിക്കുപ്പിയല്ലേ, അത് വിറ്റിട്ട് ഞാൻ ഒരു കാറ് മേടിച്ചു. അത്രയും മദ്യ അകത്താത്തി ആളാ ഇയാളെയാണ് ഞാൻ ചികിത്സിച്ച് ഭേദം കണ്ടത്. എനിക്ക് പടി കൂട്ടും. നിങ്ങൾ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാം. നിങ്ങളൊരു ഗ്ലാസ് എടുക്കുന്നു, അതിലൊരു പെഗ് ഒഴിക്കുന്നു, അതിലൊരു പാറ്റയെ പിടിച്ച് ഇടുന്നു. എന്ത് സംഭവിക്കും? ആണല്ലോ, മനസ്സിലായി. എനിക്കൊരു കാര്യം മനസ്സിലായി. മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഈ കൃമികളും പ്രാണികളും ഒക്കെ ചത്തുപോകും, അങ്ങനെ ശരീരത്തിന് നല്ല സുഖം കിട്ടും എന്ന് മനസ്സിലായി. മനസ്സിലായി. ഒരു പണി ചെയ്താൽ മതി, കൃമികളെ കൊള്ളാൻ നീ ഹാർപ്പിക്കെടുത്ത് വിഴുങ്ങി. ഹാർപ്പിക്കെടുത്ത് വിഴുങ്ങാനോ? ഞാൻ ഡൊമക്സോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു, 4 മണിക്ക് എഴുന്നേറ്റു, ഗുഡ്. ചൂടുവെള്ളത്തിൽ കുളിച്ചു, വെരി വെരി ഗുഡ്. മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു, മിടുമിടുക്കൻ. ഇനി എന്ത് വേണം? വായിക്കണം. ഇരുന്നോളൂ. എന്നാ ഡോക്ടർ, മനസ്സിലായില്ലോ. ഇതൊക്കെ മനസ്സിലാക്കി തരാ. ഇവിടെ ചികിത്സ മാത്രമല്ല, നല്ല എന്റർടൈൻമെന്റ് ഉണ്ടല്ലേ? എന്റർടൈൻമെന്റ് ഒന്നും അല്ലേ. പിന്നെ ഇയാള് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ കൈ വറക്കും. അപ്പൊ ആ വിറയിൽ നഷ്ടപ്പെടാതിരിക്കാൻ, വേസ്റ്റ് ആക്കാതിരിക്കാൻ ഞാനൊരു മൃദം കൊടുത്ത് വെച്ചു കൊടുത്തു. അപ്പൊ ഇയാളുടെ കൈവറയിൽ മാറേം ചെയ്യും, നമുക്ക് മൃദംഗവും കേൾക്കും. ഇതാണ് മൃദംഗ ചികിത്സ. പിന്നെ കച്ചേരിപ്പൊടി ഞാൻ അടിച്ച് ഫിറ്റായി കിടന്നിട്ട് നാട്ടുകാരും വീട്ടുകാരും പിടിച്ച് എന്നെ ഇവിടെ കൊണ്ട് ആക്കിയത്. വീട് ഞാൻ കച്ചേരിപ്പൊടി പോയി കിടക്കാൻ. അപ്പൊ ഇവന്റെ കൈവറ മാറാനാ മൃദംഗം കൊടുത്തേ? അതെ. അപ്പൊ എനിക്കൊരു ജാസ് വേണ്ടി വരും, മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത പോലെ കള്ളൻ കള്ളൻ കള്ളണിക്കുട്ടി. കാര്യം പറ എന്തിനായി ലഡു? ഞാൻ കുത്തി കഴിച്ചാ ശരി, വെറുതെ ആണോ? പോ അവിടുന്ന്. എന്റെ പൊന്ന് ഡോക്ടറെ,
എന്റെ കുടി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞല്ല. എനിക്ക് വയ്യ. എന്റെ വീട്ടുകാര് കൂട്ടുകാര് നാട്ടുകാര് ഇവരൊക്കെ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഡോക്ടർ പുഷ്പം പോലെ അങ്ങോട്ട് എടുത്തു കളഞ്ഞത്. പാടെ മാറ്റിക്കളഞ്ഞു. അപ്പൊ അതിന്റെ ചെലവാണത്. എനിക്ക് വയ്യ. എന്റെ ഡോക്ടർ എനിക്ക് ലോകത്തോട് മൊത്തം വിളിച്ചു പറയണം എന്റെ കുടി മാറി. ചേട്ടാ ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി വിളിക്കരുത് കേട്ടോ, ഞാൻ മറത്തില്ല. ഇതെനിക്ക് വീട്ടുകാരോട് ചെന്ന് ഈ സന്തോഷം പങ്കുവെക്കണം. ഞാൻ വീട്ടിലേക്ക് പോകട്ടെ ഡോക്ടറെ. വീട്ടിലേക്ക് പോകാം, പോകുന്നതിന്റെ കുഴപ്പമില്ല, പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. വീട്ടുകാരോട് പോയി സന്തോഷം പങ്കുവെച്ചു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആ ജോണിക്കുട്ടി എന്തോ ഒരു മിനിറ്റ്, കുടിയൊക്കെ ഇപ്പൊ തീർത്തും മാറി, നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ട്. നമ്മളൊക്കെ ആണുങ്ങളാണ്. ഞായറാഴ്ച ദിവസം പാർട്ടി കല്യാണം ഒക്കെ ഉണ്ടാവും. അപ്പോ ആരെങ്കിലും കൂട്ടുകാർ അടുത്ത കൂട്ടുകാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു രണ്ടെണ്ണം അതെങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാനേ കൂടി നിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയതാ. എന്നെ അങ്ങനെ എങ്ങനെ 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 കുടിപ്പിക്കാൻ ഞാൻ കണ്ട ഡോക്ടറെ നിന്റെ കുടി പൂർണ്ണമായിട്ട് മാറിയത്. വേറൊരു കാര്യമുണ്ട്, ഈ സന്തോഷം പങ്കിട ഒരു ലഡ് മാത്രം പോരാ, പിന്നെ എനിക്ക് നല്ലൊരു ചെലവ് ചെയ്യണം. ഡോക്ടർക്ക് എന്ത് വേണം പറഞ്ഞോ. ആ എന്ത് തരും? ഒരു ട്രിപ്പിൾ എക്സ് റം മേടിച്ചത് നമുക്ക് അങ്ങോട്ട് കൂടിയ ആ പാവപ്പെട്ടവനെ പറഞ്ഞു പറ്റിച്ചില്ലേ നിങ്ങൾ? ക്രൂരനാ, ക്രൂരൻ. ക്രൂരൻ എന്നല്ല, ഇനിയുണ്ട് ചികിത്സാ രീതികൾ, അത് നാം പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. Bang 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 ഇതാണ് സഹന ചികിത്സ. അവൻ മദ്യം കിട്ടാതെ സഹിച്ച് സഹിച്ച് മദ്യത്തിനുള്ള ആസക്തി മാറും, അങ്ങനെ അവൻ കുടി നിർത്തും. എടാ നിനക്ക് പാട്ടിക്കാതിരിക്കാതെ പോയി ചത്തുകൂടെ. ഇവിടെ വരൂ, തന്നെ കാണിക്കാനാ ഇതൊക്കെ കാണിക്കുന്നത്. ഇനി അടുത്ത ചികിത്സ സാങ്കല്പിക ചികിത്സ. സാങ്കല്പിക, എല്ലാവരും മൂന്ന് ഗ്ലാസ് വേഗം കൊടുക്കും. താങ്ക് യു, കൊടുക്കും. ഓക്കെ, എല്ലാവരും ഇവിടെ വരൂ. ഒരു ഫോറിൻ സാധനമാണ്, ഒഴിച്ചോട്ടെ. ഒന്നര ഒന്നര കുറച്ച് കൂടിയുണ്ട്, കുഴപ്പമില്ല. കാർന്നമാർക്ക് കൊടുക്കാൻ എനിക്ക് വേണ്ട. സാങ്കല്പിക സോഡ. സോഡ സാങ്കല്പിക ചീസ്. ആ സാങ്കല്പിക അച്ചാറും നോക്കട്ടെ. സാങ്കല്പികാണോ? എങ്കിൽ പിന്നെ പിന്നെ ചിക്കനോ മട്ടനോ ആകാമല്ലേ. ആ ഓക്കെ ഓക്കെ. സാങ്കല്പിക വാള്. ഒരു കാര്യം ചെയ്, ഇത് പിടിച്ച്, ഇത് സാങ്കല്പിക മോര, ഇത് കുടിച്ച് കെട്ടുകളയണം. പോടാണ് നിങ്ങളുടെ വില കളയൊക്കെ. സാങ്കല്പിക ചികിത്സ. മദ്യമുണ്ട് എന്നുള്ള സാങ്കല്പത്തിൽ ഇവര് മദ്യത്തിൽ നിന്ന് വിമുക്തനാകും. ഇനിയുണ്ടോ ചികിത്സ? ഇനിയുണ്ടോ? അല്ല, അതെ, ഈ സാങ്കല്പികം മാത്രമേ ഉള്ളൂ, ഒറിജിനൽ ഒന്നുമില്ല, റിയൽ ഒന്നുമില്ലേ. ഒറിജിനൽ വേണോ? ആ വേണം. ക്ഷമിക്കു, തരാം. എന്റെ കൈ കാലം വരക്കുന്നു, എടുക്ക വേഗം. ഓക്കെ, ഇവിടെ നിൽക്കൂ. ഒറിജിനൽ വേണം. ഒറിജിനൽ. എല്ലാവരും ക്യൂ നിൽക്കൂ. ഒഴിക്കു സാറേ, എനിക്ക് ഞാൻ ഫ്രണ്ട് വരായിരുന്നു. അതെയോ, കഴിയോളൂ. ജോണിക്കുട്ടി എത്തോ, കുറച്ചൊരു വെള്ളം. വേണ്ട, ഐസ് വേണ്ട. ഡോക്ടറല്ലേ തരുന്നത്? സാറിനെ വിളിച്ചു വെച്ചിട്ട് അടിക്കണം.
ഡോക്ടറല്ലേ തരുന്നത്, ധൈര്യമായിട്ട് കഴിച്ചോ. എനിക്ക് വേണ്ട, അവന് ആളുകളുടെ പേര് കളകളാണ് കണ്ടോ. ഇല്ലായിരുന്നെങ്കിൽ മുത്തര ഞങ്ങൾ വെറുതെ വിട്ട് കളയുവാ. ഞാനൊരു 7 മണി കഴിഞ്ഞ് അടിച്ചോളാം. എന്താ 7 മണി കഴിഞ്ഞ? 7 മണി മുതൽ 8 മണി വരെ ഇവിടെ പവർ കട്ടാ. ഓഹോ, വേണ്ട, ഞാനിപ്പോ തന്നെ ഇതിന്റെ പവർ കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? പവർ കഴിഞ്ഞോ? പവർ കേട്ട് പവർ കട്ട് ചെയ്ത് പവറിലെങ്കിൽ ഞാൻ അടിക്കും. പവർ പവർ കറണ്ട് വന്നാൽ നമുക്ക് പറ്റാൻ കണ്ടോടാ. അടിക്കുന്നുണ്ടോ? അടിച്ചോ അടിക്ക്. ലോക പ്രശസ്തനായ ഒരു കൗൺസിലർ രോഹിത് സക്സേന ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ പോയി നമ്മുടെ മദ്യപാനികളായ ആളുകളെ ചികിത്സിച്ച് കൗൺസിലിംഗ് കൊണ്ട് നേരെക്കുന്ന ഒരാളാണ്. ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ എന്തായാലും നമുക്ക് നിങ്ങൾ നന്നായിട്ട് കള. രോഹിത് സക്സേന, വെൽക്കം വെൽക്കം അവർ ഹോസ്പിറ്റൽ. ഓക്കെ, ഹൗ ആർ യു രോഹിത് സക്സേന? ഫൈൻ, ഓക്കെ, താങ്ക് യു. This is my patients. Okay. Okay. I will manage it. Okay. 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 അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ കേട്ടിരുന്നോളും. ഓ, ചികിത്സയുടെ ഭാഗമാണ്. സക്സേന, കാര്യോ കാര്യോ. Hi friends, I'm Rohit Saxena from Delhi. I'm coming from Germany. Excuse me, ഒരു മിനിറ്റ്. ഈ നിൽക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് വലിയ പരിചയമില്ല. അപ്പൊ താങ്കൾക്ക്? എനിക്ക് ശകലം പോലും പരിചയമില്ല. മലയാളത്തിൽ ഇവിടെ കിഴിച്ചാൽ മതി, മലയാളത്തിൽ കിഴിച്ചാൽ മതി. ഓക്കെ, ഓഫ് കോഴ്സ്, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ ഓക്കെ. അപ്പം ടുഡേ ഐ എം ഗോയിങ് ടു ടീച്ച് സം ക്ലാസസ് ഫോർ യു. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണല്ല. സത്യത്തിൽ ഇത് സംഭവിക്കുന്ന പറഞ്ഞാല് നമ്മുടെ അതായത് ഇത് കണ്ടോ, നമുക്ക് പല ബ്രാൻഡ്സ് ഉണ്ട്. ഇത് വിസ്കി. നമ്മുടെ മലയാളികളുടെ മദ്യം കുടിക്കുന്ന സ്റ്റൈലാണ് ഏറ്റവും പ്രശ്നം, നമ്മുടെ രീതിയാണ് ഏറ്റവും പ്രശ്നം. നമ്മുടെ ഹാർട്ടിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കണ്ടോ, ദിസ് ഇസ് അവർ ഓർഗൻസ്, ഇന്റീരിയർ ഓർഗൻസ് ഓഫ് അവർ ബോഡി. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ആന്തരാവയവങ്ങളാണ്. ഈ മദ്യം കഴിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു, നശിക്കുന്നു. ലുക്ക്, ഐ വിൽ ഓക്കെ. മതി മതി, കുറച്ച് മതിയായിരുന്നു. ശകലം മതി. ഇത് you know the whiskey. Okay, thank you. ee whiskey nammala foreigners kandupidicha videsha madhyamana. ee videshigal idu kalikkana chila reethigal avaru avalapikkunnundu. Okay, adeyathu avaru ee kalikkumba adeyina ayya mutta anda lip kondu sip edu kalikku. appo adhu vendittu avaru soft aayittu kalikkunnundu chila musical avaru prefer edu. That's ഇതാണ് അവരുടെ രീതി. പക്ഷെ നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോ ഇങ്ങനെ മദ്യം ഇങ്ങോട്ട് ഒഴിച്ച് ചെയ്യുമ്പോ ഇതിങ്ങനെ ഒറ്റ കേറ്റ, ഇങ്ങനെ കേറ്റിയാൽ നമുക്ക് നഷ്ടമാവുന്നു. കണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ ആ കാണുന്ന സാധനം കണ്ടോ, കിഡ്നി. മാങ്ങാണ്ടിയല്ലേ? മാങ്ങാണ്ടിയല്ലേ? കിഡ്നി ആണോ? ആ കിഡ്നി അരിപ്പ പോലെയാകും, ദ്രവിച്ചു പോകും, ദ്രവിച്ചു പോകും. അത് കഴിഞ്ഞപ്പോ നമ്മള് നമ്മുടെ മലയാളികൾ അടിക്കുന്ന ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാല് ബ്രാൻഡി. കണ്ടോ, ഞാൻ എന്റെ ആളാ. ഈ ബ്രാൻഡിയും ബ്രാൻഡി കഴിച്ചെന്ന് പറഞ്ഞ ഇത് കഴിച്ചിട്ട് വേറൊരു ബ്രാൻഡി കഴിക്കരുത്. എങ്കിൽ പോലും നമ്മൾ കിട്ടുമ്പോ ഈ ബ്രാൻഡി ഇതെങ്ങനെ വെള്ളം പോലും ഒഴിക്കാൻ അടിക്കാ മനുഷ്യൻ ഇങ്ങനെ വലിച്ചു കയറ്റും. അപ്പോ അപ്പൊ നമുക്ക് എന്ത് പറ്റും? എന്ത് പറ്റും? നമ്മുടെ അതിന്റെ അടിയിൽ വെച്ച് സാധനം കണ്ടോ, എന്താ അത്? പതിര്,
പതിരോ പതിര് നെല്ലില്ലേ അപ്പോ നെല്ല് പോലെയാവും ആണോ കണ്ടോ അങ്ങനെ അപ്പോ രണ്ടെണ്ണം അടിച്ചു ചെയ്യുമ്പോ നമുക്ക് ഏകദേശം പെരിക്കും പിന്നെ കിട്ടണത് എന്തും അടിക്കും നമ്മൾ അങ്ങനെ വരുമ്പോൾ അടുത്ത് കിട്ടുന്ന റം ആണെങ്കിൽ ആ റം നമ്മൾ ഒന്നും നോക്കാണ്ട് തലവേദന ഉണ്ടാകും ഇങ്ങനെ കേറ്റാ ഇങ്ങനെ കേറ്റും പലതരുത് പഴമരുത് പഴകരുത് പതറരുത് പതറരുത് അത് പറയരുത് കണ്ടോ മൂന്നെണ്ണം അടിച്ചു കഴിയുമ്പോ ഈ കാണുന്നതില് കാണുന്നില്ലല്ലോ കിഡ്നി ചട്ടി പോലെയാകും അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്തും നമ്മൾ അടിക്കും കണ്ടോ വോഡ്ക വൈറ്റ് ഈ വോഡ്ക നമ്മള് പടക്ക ഇത് പണിയാകും പണിയാകും ഇങ്ങനെ അടിച്ചാ പിന്നെന്താ സംഭവിക്കുന്നേ നമുക്കൊരു പാട്ട് കേൾക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു പാട്ട് പാടണമെന്ന് തോന്നും അങ്ങനെ പാടണം തോന്നുമ്പോ നമ്മളൊരു മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കും ആ ഒരു മ്യൂസിക് മനുഷ്യനോട് മൂട് തുള്ളണ മൂടായി വരുന്നപ്പോ അവരൊരു ഞാൻ ഞാൻ അടിപൊളി പാടുക ഇത് തകർക്കാൻ പോവാ ഡാൻസിലേക്ക് കൊണ്ടുപോയി വരും തട്ടി മറിച്ച് കളയുന്നടാ എല്ലാം തട്ടി മറിച്ച് കളയുന്നടാ സാധാരണ എന്റെ ക്ലാസ്സുകൾ കൂടുതലും ഇതുപോലെ എന്താ പറയാ ഈ സ്പോട്ടില് നമ്മൾ കാണിച്ചു വിടുന്ന ക്ലാസ്സാ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ക്ലാസ്സാ ഇത് ആക്ട് ആയിരുന്നു ഇവർക്ക് മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞ മനസ്സിലാത്ത കാര്യങ്ങൾ നമ്മൾ ശരിക്ക് കാണിച്ചു കൊടുക്കണം ഒരു മദ്യപാനി നിലമിറന്ന് മദ്യപിച്ചാൽ ഇതെങ്ങനെ ഇരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചു സോറി സോറി സക്ഷന സോറി സോറി ഞാൻ തെറ്റിദ്ധരിച്ചു വിചാരിച്ചു അപ്പോ നിങ്ങള് ജീവിതത്തില് ഇത് പ്രാവർത്തികമാക്കണം നല്ല മനുഷ്യരായി മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയോ സക്ഷന ക്ലാസ് കഴിഞ്ഞു ഇനി ആറ്റിക്ക് വേണ്ട ഓക്കെ സർ ഓക്കെ ക്ലാസ് കഴിഞ്ഞു നല്ല പവറാ നല്ല കപ്പാസിറ്റി ആക്ടിങ് ആണ് വാള് വെച്ചിട്ട് ഹോസ്പിറ്റൽ മൊത്തം നശിപ്പിച്ചു നമ്മുടെ ജോണി ആ ജോണി ജോണിക്കുട്ടിയുടെ അസുഖം ഭേദമായി നമ്മൾ കൊടുത്ത മൂന്ന് ഹെവി ഡോസ് മരുന്ന് കൊണ്ട് ജോണിക്കുട്ടിയുടെ അസുഖം കംപ്ലീറ്റ് ഭേദമായി തനിക്കുറപ്പാണ് എനിക്കുറപ്പാണ് എന്നേക്കാൾ കൂടുതൽ താനല്ലേ ഇടപെടണവനായിട്ട് അപ്പൊ താൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് അവൻ കള്ളുകൂടി നിർത്തി നിർത്തി പൊക്ക ക്ലിയർ ആയിട്ട് എങ്കിൽ ധൈര്യമായിട്ട് അവനോട് വീട്ടിൽ പോയി കളം ഞാൻ പറഞ്ഞെന്ന് പറ തനിക്കുറപ്പാണല്ലോ എനിക്കുറപ്പാണ് ഓക്കെ അവനെ വിട്ടേക്ക് ജോണി ഞാനല്ല അവനാ പോകുന്നത് ഡോക്ടർ ഡോക്ടർ എന്റെ അസുഖങ്ങളൊക്കെ മാറി ഡോക്ടർ എനിക്കിപ്പോ മദ്യപിക്കണം എന്നുള്ള ചിന്ത ലേശം പോലും ഇല്ല ഡോക്ടർ വളരെ എന്റെ എന്റെ മനസ്സിൽ നിന്ന് മദ്യവും ഗ്ലാസും അച്ചാറും ടച്ചിങ്സ് ഒക്കെ പോയി ഡോക്ടർ ഓക്കെ ഓക്കെ ഞാനെന്നാ വീട്ടിലേക്ക് പോക്കോട്ടെ ഡോക്ടർ പോയിക്കോ ധൈര്യമായിട്ട് പോയി അപ്പൊ ഞാൻ പോയിട്ട് വരാം പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ മുട്ടുകളിൽ ഓടിക്കും പോയിട്ട് വരില്ലെന്ന് പറഞ്ഞു പോടാ ഓക്കെ അങ്ങനെ അങ്ങനെ ഒരാളെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ തുടങ്ങണോ ഞാൻ അല്ലേ സാറേ ഞാനൊരു കാര്യം പറയാൻ പറ്റുന്നത് ഏഹ് ശരിക്കും പറഞ്ഞാൽ മദ്യം ഇറങ്ങിപ്പോയോ എന്നെ മദ്യം ഞാൻ ശരിക്കും കുടിയനല്ല കുടിയനല്ല ഞാൻ കുടിച്ചിട്ടില്ല ഞാനേ ഒരുപാട് മദ്യപാനികളെ വഴിതെറ്റിച്ച് വിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാണുന്ന ബാറില്ലേ ആ ബാറിൻ്റെ ഓണറായി ഞാൻ
അപ്പൊ ഞങ്ങൾ ബാർ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കുറെ കാലമായി, അത് തുറക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ വന്ന് കണ്ട് ഈ പാവപ്പെട്ടവരുടെ ജീവിതവും ഇവരുടെ കഷ്ടപ്പാടും കണ്ടപ്പോ, അവരുടെ കുടുംബത്തെ ഓർത്തപ്പോ, എനിക്കിനി ആ ബാറ് വേണമെന്നില്ല, ഞാൻ ബാറ് പൂട്ടുക, അതിൽ നിന്നുള്ള വരുമാനം വിട്ട് എനിക്ക് വേണ്ടതും സത്യം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സന്തോഷിക്കുന്നത്. നിങ്ങളെ പോലുള്ള ഒരാൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഞാൻ ഉറപ്പു തരുന്നു നമുക്ക് സ്വപ്നം കാണാം നാളെ മദ്യവിമുക്തമായ ഒരു കേരളം. ഞങ്ങളുടെ ജീവിതം ഭയങ്കര സന്തോഷമായി. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എന്റെ ജീവിതം, ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ എന്റെ MBA പഠനം എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. ഇതൊക്കെ ഡോക്ടറുടെ കാരുണ്യം കൊണ്ടാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നോടെല്ലാം നന്ദി പറയണ്ടത്, ദൈവത്തിനോടും നന്ദി പറയും. നന്ദി പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ മാസം ഇങ്ങോട്ട് പേഷ്യന്റായിട്ട് വന്നപ്പോഴേ അതെ ഒരു ബാഗും കുറെ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അതെ, അപ്പൊ ജോണിക്കുട്ടി ഡ്രസ്സും കാര്യങ്ങളും അത് കൊടുത്തു വിട്ടില്ലേ? അതെല്ലാം തന്നുവിട്ടാർന്നല്ലോ. മൂന്ന് ഷർട്ട്, രണ്ട് പാന്റ്, അതെ ഒരു ജീൻസ് കിട്ടി, മൂന്ന് മുട്ടുസൂചി അതുവരെ കിട്ടി. പക്ഷെ അതിനകത്ത് വിലപ്പെട്ടൊരു ഒരു സാധനം മിസ്സായി പോയി. എന്താണത്? ഒരു ക്വാർട്ടർ. ഇന്ന് ഒന്നാമതല്ല ഡോക്ടറെ, പുറത്തൊന്നും സാധനം കിട്ടൂല. അത് കിട്ടിയിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് രണ്ടെണ്ണം അടിക്കാൻ. നീയൊക്കെ ഒരു കാലത്ത് തലമുറകൾ മാറിയാലും കാലഘട്ടങ്ങൾ കടന്നാലും ചിരിക്കി വരുന്ന എന്നും അനുഭവങ്ങളുടെ ആവിഷ്കാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും ഈ സ്കിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. ഭീമ സിനിമ ചുരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. പഴയ കാലത്തിന്റെ അനുഭവ സാക്ഷ്യപത്രവുമായി ഇതാ വീണ്ടും സിദ്ദീഖും ലാലും അവരോടൊപ്പം കലാഭവൻ അൻസാറും. അവർ വളരെ ത്രില്ലിലാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് വിശേഷങ്ങളുണ്ട് അവർക്ക് പങ്കുവെക്കാൻ. അതേക്കാൾ നിങ്ങളും റെഡിയല്ലേ? നല്ല രസകരമായ ഒരു സ്കിറ്റായിരുന്നു. നമ്മൾ ഈ സ്കിറ്റുകളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങിയത് നമ്മളാണ് അല്ലേ? ശരിക്കും ഈ മിമിക്രിക്ക് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് നമ്മളാണ്. ഈ ഇതിൻ്റെ ആരംഭകാലത്തുള്ള ആളാണ് നമ്മളുടെ ഇപ്പം നമ്മൾ അൻസാർ. അൻസാർ ഇപ്പം നമ്മൾ ഇത്രയും തമാശ പറഞ്ഞെങ്കിലും അൻസാറിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അവൻ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ തന്നെ എത്ര സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്, പരിചയപ്പെടുത്തിയതും പല കാര്യങ്ങളും. അത് മാത്രല്ല, നിഷ്കളങ്കതയുടെ കാര്യത്തിൽ പാവത്തന്നെ കാര്യത്തിൽ. ഇപ്പൊ ബ്രേക്കിന് ഇരിക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ലാലേ ആ പെണ്ണ് കേസ് പറഞ്ഞോ? ലാലു ചോദിച്ചില്ലേ അദ്ദേഹത്തെ പെണ്ണ് കേസ്? ഒന്നുമില്ലടോ, പക്ഷെ ആളുകൾ ചിരിച്ചല്ലോ. ഞാൻ അതല്ല തമാശ. അപ്പൊ അങ്ങനെ ഇല്ലല്ലേ. അത് പോയിട്ട് അവന് പിന്നെ ഏതോ ഒരു പെണ്ണുണ്ടോ എന്നൊരു ഡൗട്ട്. ആ പെണ്ണിന് ഞാൻ പരിചയപ്പെടുത്തിക്കൊള്ളാം ആഗ്രഹമുണ്ട്. അത്രയും നിഷ്കളങ്കനാണ്. ഒരിക്കൽ പോലും അൻസാറിന് വേണ്ടിയിട്ട് അൻസാർ അവസരം ചോദിച്ചിട്ടില്ല. അതെ, അതാണ് അവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എന്താ പറയാ, അൻസാറിന് വേണ്ടിട്ട് ചോദിച്ചിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ട് നീ ഇതുവരെ ഒരു അഭിനയിക്കാൻ അവസരം തരണോ? ശരിയാ, ഒന്നും പറഞ്ഞു. ഇവര് ഇത്രയും വലിയ ഡയറക്ടേഴ്സ്, റൈറ്ററായി. ഞാനും റൈറ്ററും ഡയറക്ടറൊക്കെ എൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കാറില്ല. ഇപ്പോൾ ഇവർ ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇവരിപ്പോൾ ഒരു പടം രണ്ടുപേരും കൂടെ വീണ്ടും ഒന്നിച്ചിട്ട് ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, ആ പടത്തിൽ നിന്ന് ഞാൻ ഉണ്ടാവൂ? ഇതാണ് വേലയിലിരുന്ന. നീ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ തന്നെ നീ നിനക്ക് ചാൻസ് കൊടുത്തില്ല. ഇല്ല, അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യുന്ന പടത്തിൽ ഡയറക്ഷൻ തന്നെ ശ്രദ്ധിക്കണ്ട. അതിൽ കൂടെ പിന്നെ അഭിനയം കൂടെ വിളിച്ചിട്ട് നീ ചെയ്ത പടത്തിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടല്ലേ? അതെ, തമാശ കഴിഞ്ഞിരിക്കട്ടെ. അപ്പോ ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കുന്നു, ഞാൻ ഈ പടത്തിൽ ഉണ്ടോ? 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 നീ പറ. ഞാൻ ഉണ്ട്. ഓക്കേ, ഉണ്ട്. അൻസാർ പറഞ്ഞാൽ ഉണ്ട്. അടുത്ത പടത്തില് ശ്രദ്ധേയമായിട്ടുള്ള വെസ്റ്റ് അൻസാർ. ഓക്കേ, അപ്പൊ എല്ലാരും ഈ പടത്തിന് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുക. ബാക്കി ഒരു പടത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, ഇതിനു വേണ്ടി മാത്രം കണ്ടോ? അതാണ് അവന്റെ നിഷ്കളങ്കത. എന്തായാലും ഈ ഈ അൻസാറേ പോലെ ഓക്കെ പറഞ്ഞു റോള് കിട്ടിയതും പോകും. അൻസാർ ഈ പടത്തിൽ ഉണ്ടാകും, നമ്മളുടെ അടുത്ത പടത്തിൽ ഉണ്ടാകും.
അതിനും ഇതൊരു ഈ വേദി നിമിത്തമായി. എന്തായാലും ഇവിടെ അൻസാർ വന്നു, നമ്മളുടെ പഴയ അനുഭവങ്ങൾ പങ്കുവച്ചു. നിന്റെ പല കഥകളും ഞങ്ങൾ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ ചാനലുകളിലൂടെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി. മൂന്ന് ദിവസം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ഒരു കറുകുറ്റി സംഭവം പറഞ്ഞിട്ട് പണ്ട് പരിപാടിക്ക് പോയ സ്ഥലത്ത് ഇടിയുണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർ മുഴുവൻ ഇടിയുണ്ടായില്ല എന്നാ ചോദിക്കണം. അല്ലാണ്ട് അൻസാർ ഫാസിലിന്റെ അടുത്ത് അൻസാറല്ലേ കൊണ്ടുപോയത്? അത് ചോദിക്കൂല്ല ആൾക്കാർ, ഇടിയുണ്ടായില്ല എന്ന് ചോദിക്കുള്ളൂ. അതേ അവരടുത്ത് പറഞ്ഞേ. അപ്പൊ അതൊക്കെ ഇതോടുകൂടി മാറും. അൻസാർ അങ്ങനെ ഇടിയുണ്ടാക്കൽ മാത്രമല്ല, നമ്മുടെ നല്ല സുഹൃത്താണ് അന്നും ഇന്നും. ഇടിയുണ്ടായ ചോദിച്ച കാര്യം എന്താ വെച്ചാൽ, അൻസാർ നല്ലത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. ഇടിയുണ്ടായി എന്ന് പറഞ്ഞപ്പോ ന്യൂസ് ആയിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഇടിയുണ്ടാക്കിയത് അതാണ്. അൻസാർ അതിന് മുമ്പ് ഇടിയുണ്ടാക്കിയിട്ടുണ്ട്. അവസാനമായിട്ട് ലാലു അതെ, ആദ്യമായിട്ട് അവസാനമായിട്ട്. അപ്പൊ അത് നമ്മളെയൊക്കെ ജീവിതത്തിന് നന്നായി അങ്ങനെ ഇടിയുണ്ടായി. അപ്പൊ ഏതായാലും ഞാൻ ഇതുവരെ എല്ലാവർക്കും വേണ്ടി രഹസ്യമായിട്ടാണ് എല്ലാവരും അടുത്തും ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നത്. ആ എൻ്റെ കാര്യം ഇപ്പോൾ പരസ്യമായിട്ട് ഇവരൊരു വേഷം അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനത് ചെയ്യാനും ഇനി ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ജീവിതത്തിലൊക്കെ റിസ്ക് എടുക്കണ്ടേ? ഈ ഒരു ഓർമ്മ പങ്കുവെക്കൽ അൻസാർ എത്തിയതിന് എത്ര വർഷത്തെ അല്ലേ, എത്രയോ കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയത്. അപ്പോൾ ഇതൊക്കെ ഓർമ്മപ്പെടുത്താനും വന്നതിന് അൻസാറിന് പ്രത്യേകം നന്ദി. ഇനിയും ഒരുപാട് തമാശകളും വിശേഷങ്ങളുമായി നിങ്ങളെ ചിരിപ്പിക്കാൻ ഞങ്ങൾ വരും. സോ ചിരിക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ തിരുവനന്തപുരം അടൂർ.